തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിനായി കോട്ടയം ജില്ലയിൽ മൃഗങ്ങളുടെ ജനന നിയന്ത്രണ പരിപാടി നടപ്പാക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ജില്ലയിൽ ഇത് നടപ്പാക്കുകയെന്ന് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമിയും ജില്ലാ കളക്ടർ ഡോക്ടർ പി കെ ജയശ്രീയും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മള് ഇങ്ങനെ മുനിസിപ്പാലിറ്റിയിലെ നായ്ക്കളെ മാത്രമേ പിടിക്കുന്നു എന്ന് പറയാം. നായ്ക്കൾക്ക് ബൗണ്ടറി ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മള് പരമാവധി 10 എണ്ണം എന്നുള്ള നിലയ്ക്ക് ചെയ്യാം. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ മാർഗമാണ്. അതോടൊപ്പം തന്നെ അവർക്ക് വാക്സിനും കൂടെ കൊടുത്തിട്ടാണ് ഇവരെ റിലീസ് ചെയ്യുന്നത്. അപ്പൊ രണ്ടും ചെയ്തത്. അപ്പോ പിന്നെ ഒരു വർഷം കഴിയുമ്പോഴാണ് ഈ നായ്ക്കൾക്ക് വാക്സിൻ കൊടുക്കേണ്ടത്. അത് അപ്പോഴൊരു ഒരു ക്യാമ്പയിൻ മോഡിൽ അത് ചെയ്യണം. അപ്പൊ ഈ ക്യാമ്പയിൻ മോഡ് ചെയ്യുമ്പോൾ വാക്സിൻ കൊടുത്ത് വിടുന്ന നായ്ക്കളെ അറിയുന്നതിനൊരു പെർസെന്റ് മാർക്കിംഗ് അവരുടെ കഴുത്തിൽ കൊടുക്കുന്നതിന് അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ അത് വീണ്ടും നമുക്കത് ഒരു വർഷം കഴിയുമ്പോൾ ചെയ്തു പോകണം. ഇവിടെ ഇത് ചെയ്യുന്നു. ഉടവൂര് വെറ്ററിനറി ക്ലിനിക്കിനോടനുബന്ധിച്ച് അവിടെ ഒരു കെട്ടിടവും സ്പേസും ഉണ്ട്. അപ്പൊ ഇത് ഇവിടെ ആരംഭിക്കുന്ന മുറയ്ക്ക് ഉഴവൂര സംവിധാനങ്ങൾ നമ്മൾ ശക്തിപ്പെടുത്തി അവിടെ ആരംഭിക്കാം. നമുക്ക് പാലായിൽ ഇപ്പോ സംവിധാനമുണ്ട്. പക്ഷെ പാലായില് പ്രശ്നം അവിടെ മഴ വരുമ്പം വെള്ളം കയറുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊന്ന് ഒരു മൺസൂൺ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പാല അതിന് പെർഫെക്റ്റ് ആണ്. അപ്പൊ ഈ 3 ലൊക്കേഷനിലായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് ഒരു 3 മാസം കൊണ്ട് തുടർച്ചയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ 3 മാസം. അപ്പൊ എല്ലാ പഞ്ചായത്ത് എല്ലാ പ്രദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഈ 3 സ്ഥലത്തേക്കാണ് വരിക. അതുകൊണ്ടാണ് പഞ്ചായത്തുകളിലും ബ്ലോക്കുകളും ഒക്കെ വിഹിതം വെച്ചിട്ട് തുക സ്വരൂപിക്കേണ്ട സാഹചര്യം.